അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വഹീൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ ബാബ് ഫളി മൻ ഇസ്തബറഅ ലിദീനിഹി എന്ന ബാബിലുള്ള ഹദീസാണ്. 52 നമ്പർ ഹദീസ്. ബാബിന്റെ പേര് ഫളി. ഫളി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത. മൻ, ഒരുത്തന്റെ. ഇസ്തബറഅ, അവൻ വിമുക്തനായിരിക്കുന്നു. ലിദീനിഹി, അവന്റെ ദീനിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ദീനിന്റെ, സ്വന്തം ദീനിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ശുഭഹത്തായിട്ടുള്ള, അല്ലെങ്കിൽ ഹറാമാണോ ഹലാലാണോ, ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്, ഹലാൽ എന്ന് പറയുന്നത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അപ്പോ നിഷിദ്ധമാണോ അനുവദനീയമാണോ എന്ന് വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ സംശയകരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കാം. അങ്ങനെ അവന്റെ ദീനിനെ അവൻ രക്ഷിക്കുക, സംരക്ഷിക്കുക സ്വന്തം വിഷയത്തിന്. അപ്പൊ ഇത് ആണെന്ത്, അങ്ങനെയുള്ള ആളുടെ പുണ്യം, ശ്രേഷ്ഠത സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. ഹദീസ് നോക്കാം. ഹദ്ദസന അബൂ നുഐം എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. നുഅ്മാൻ ഇബ്നു ബഷീർ എന്നിവർ റിപ്പോർട്ട് ചെയ്യാണ് ഹദീസ്. സമിഉതു നുഅ്മാൻ ഇബ്നു ബഷീർ യഖൂലു, അതിനു മുമ്പുള്ള റിപ്പോർട്ടർ പറയാ സക്കരിയ ആമിർ, ആമിർ എന്നിവർ പറയാണ് നുഅ്മാൻ ഇബ്നു ബഷീർ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. നുഅ്മാൻ ഇബ്നു ബഷീർ എന്താ പറഞ്ഞത്? റിയല്ലാഹു അൻഹു, സമിഉതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു الحلال بين والحرام بين وبينهما مشبهات لا يعلمها كثير من الناس فمن اتقى الشبهات فقد استبرأ لأرضه ودينه ومن وقع في الشبهات كرار يرعى حول الحمى يوشك أن يواقعه ألا وإن لكل ملك حمى ألا وان حمى الله في ارضه محارم الا وان في الجسد مضغه اذا صلحت صلح الجسد كله واذا فسدت فسد الجسد كله الا وهي القلب. رسول صلى الله عليه وسلم പറയാ الحلال بين അനുവദനീയമായിട്ടുള്ള, അതായത് ഹലാൽ ആയിട്ടുള്ള കാര്യം എന്താണ്? വ്യക്തമാണ്, വിവരിക്കപ്പെട്ടതാണ്, വ്യക്തമാണ്. ഹറാമു, നിഷിദ്ധമായിട്ടുള്ള കാര്യവും എന്താണ്? ബയ്യനുൻ, അത് വ്യക്തമാണ്. വബൈനഹുമ, അത് രണ്ടിനും ഇടയിൽ എന്ന് പറഞ്ഞാല് ഹലാലിനും ഹറാമിനും ഇടയിൽ. മുഷബ്ബഹാത്തുൻ, മുഷബ്ബഹാത്തായിട്ടുള്ള ചില സംഗതികളുണ്ട്. ചില റിപ്പോർട്ടുകളിൽ മുസ്തബിഹാത്ത് എന്നാണ്. രണ്ടു ഒരേ ആശയം, സംശയകരമായത് അല്ലെങ്കിൽ സദൃശമായത് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഹുക്കും, വിധി ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തതയില്ലാത്ത, അല്ലെങ്കിൽ സംശയം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ലാ യഅലമുഹ, അവയെ അറിയുകയില്ല. കസീറും മിനന്നാസി, ജനങ്ങളിൽ അധികം, അധിക ആളുകൾക്കും അതിന്റെ ഹുക്കും അറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് വ്യക്തമായിട്ടും ഹലാൽ, വ്യക്തമായിട്ടും ഹറാം, ഇങ്ങനെ അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത് രണ്ടിനും ഇടയിൽപ്പെട്ട ചില കാര്യങ്ങളെ അധികം ആളുകൾക്കും അറിയില്ല എന്ന് പറഞ്ഞാല് ചില ആളുകൾക്കറിയാം, അധികം ആളുകൾക്കും അതിന്റെ വിധി എന്താണ് എന്നറിയില്ല. ആ കാര്യം അറിയില്ലാന്നല്ല, അതിന്റെ വിധി, അത് ഹറാമാകുമോ ഹലാലാകുമോ, നിഷിദ്ധമാകുമോ അതോ അനുദനീയമാകുമോ എന്ന വിഷയം അറിയുകയില്ല എന്നർത്ഥം. തപശുബുഹാത്തി, അപ്പോൾ ആരൊരുത്തൻ ഇങ്ങനെയുള്ള സംശയകരമായിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷിച്ചുവോ, അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക, ഇസ്തിബ്റാ എന്ന് പറയുന്നത്. ഇപ്പോ മൂത്രമഴിച്ച ശേഷം ഇസ്തിബ്റാഅ് ചെയ്യാന്നാണ്. ഇസ്തിബ്റാഅ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ടൈറ്റിൽ എന്താണ്? മനിസ്തബ്റാഅ് ബിദീനി, ഇസ്തിഫാല വചനം. ഇസ്തിബ്റാഅ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമാണ് എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രം പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് അനങ്ങിയിട്ടും ഒന്ന് ചെരിഞ്ഞിട്ട് ഒന്ന് ഇളകിയിട്ടൊക്കെ, അല്ലെങ്കിൽ മൂത്രം കുറച്ച് അവിടെ കിടക്കുന്നുണ്ടാവും, അത് അസുഖം ഉണ്ടാകും. ഈ മൂത്ര വയസ്സിൽ കഴുകിയൊക്കെ പോകുന്ന ശേഷം വീണ്ടും ബാക്കി വരും, അത് അണ്ടർവെയറിലൊക്കെ ആവും. അപ്പൊ അത് ശരിക്കും ഇസ്തിബ്റാഅ് ചെയ്യാത്തതാണ്, മൂത്രത്തിൽ മുക്തമായില്ല എന്നർത്ഥം. അപ്പൊ ഇത് എന്താണ്? ഇവിടെ മുഷബ്ബഹാത്തായിട്ടുള്ള, അല്ലെങ്കിൽ ശുബുഹാത്ത് ആയിട്ടുള്ള, മുസ്തബിഹാത്ത് ആയിട്ടുള്ള, സംശയകരമായിട്ടുള്ള, വിധി ഏതെന്ന് കൃത്യമായിട്ട് വ്യക്തതയില്ലാത്ത കാര്യങ്ങളെ പൊട്ട് എന്ത് കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തമാവുക, എന്നൊക്കെ ഒഴിവാകുക, ഇസ്തിബ്റാഅ് ആവുക.
അപ്പൊ അങ്ങനെ ശുബ്ഹാത്തായിട്ടുള്ള കാര്യങ്ങൾ ആരൊരുത്തൻ സൂക്ഷിച്ചു പോവാ, ഫഖദ് ഇസ്തബ്റഅ, അവൻ വിമുക്തമായിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിഇർളിഹി, അവന്റെ അഭിമാനത്തിന് വേണ്ടി. വദീനിഹി, അവന്റെ ദീനിന് വേണ്ടി. അപ്പൊ അത് അവൻ അന്തസ്സിനും ദീനിനും വേണ്ടി അവൻ അത് വിമുക്തമാക്കിയിരിക്കുന്നു. വമൻ വഖഅ ഫി ശുബ്ഹാത്തി, ഇനി ആരൊരുത്തൻ ശുബ്ഹാത്തിൽ, സംശയകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുവോ അല്ലെങ്കിൽ അതിൽ പെട്ടുവോ, അത് ചെയ്തുവോ, ക റാഇൻ, ഒരു റാഇയെ പോലെയാണ്. റാഇ എന്ന് പറഞ്ഞാൽ റാഇ, റാഇൻ എന്താണ്? റാഇന എന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ, ഖൂലും നുർന, നിങ്ങൾ റാഇന എന്ന് അറിയണ്ടി അല്ലേ. റാഇൻ എന്ന് പറഞ്ഞാല് മേക്കാരൻ, എന്താണ് മേക്കാരൻ? كلكم راع وكلكم مسؤول عن رعيته. رسول الله صلى الله عليه وسلم പറഞ്ഞു كلكم راع. راع എന്നതിന് ഉദാഹരണം പറഞ്ഞു, നിങ്ങളെല്ലാവരും راع, നേതൃത്വം നൽകുന്നവരാണ്, അപ്പം നയിക്കുന്നവരാണ്. ആടിനെ നയിക്കുന്നവരല്ലേ ആടിനെ നയിക്കുന്നവർ, അതാണ് راع എന്ന പദം. വകുല്ലുക്കും, നിങ്ങളെല്ലാവരും മസ്ഊലും, ചോദിക്കപ്പെടുന്നവരാണ്, അതാണ് ഉത്തരവാദിത്വം എന്ന് അർത്ഥം. അൻ റഗിയതിഹി, അവന്റെ പ്രജയെ സംബന്ധിച്ച്. എന്നാല് ഇപ്പൊ ഒരു സ്ത്രീ അവരുടെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് അവരോട് ചോദിക്കപ്പെടുന്നു, ഭരണാധികാരി അവരുടെ പ്രജകളെ കുറിച്ച് ചോദിക്കപ്പെടുന്നു, ഉസ്താദ് ശിഷ്യരുടെ അവസ്ഥയെ കുറിച്ച് ചോദിക്കപ്പെടുന്നു, പിതാവ് മക്കളുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കപ്പെടുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ വിവിധ മേഖലകളിലുള്ള ഉത്തരവാദിത്തമുണ്ട്. ഓരോ മേഖലയിലും മനുഷ്യൻ കൈകാര്യകർത്താക്കളാകുന്നുണ്ട് പലപ്പോഴും. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ എന്താണ്, നേതൃസ്ഥാനത്തുള്ളവരാണ്, അല്ലെങ്കിൽ നയിക്കുന്നവരാണ്. അപ്പോൾ അവർ ആ നയിക്കപ്പെടുന്ന കാര്യം, എന്ത് കാര്യത്തെയാണോ നയിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ നയിക്കുന്നത്, അവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കപ്പെടുന്നതാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ആ ഹദീസ് അല്ല, ഇവിടെ റാഇൻ, ഇവിടെ ശരിക്ക് നേരെ എന്താണ് ആട്ടിട എന്നുള്ള അർത്ഥത്തിലാണ്. ആടിനെ നയിക്കുന്ന ആളാണ്, ആടിനെ മേയ്ക്കുന്ന ആളാണ്. അവൻ ആട് മേയ്ക്കുന്നു, അല്ലെങ്കിൽ ഒട്ടകത്തെ മേയ്ക്കുന്നു, നാൽക്കാലികളെ മേയ്ക്കുന്നു. ഇവിടെ ഹൗലൽ ഹിമ, ഒരു സംരക്ഷിത അല്ലെ, ഒരു നിരോധിത മേച്ചിൽ പുറത്തിന്റെ ചുറ്റും എന്ന് പറഞ്ഞാല് അദ്ദേഹം മേയ്ക്കുന്നത് എവിടെയല്ല, നിരോധിക്കപ്പെട്ട സ്ഥലത്തല്ല, പിന്നെ എവിടെയാണ്, നിരോധിക്കപ്പെട്ട സ്ഥലത്തിന്റെ ചുറ്റും. നിരോധിക്കപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞ ഉദാഹരണത്തിന്, ഇപ്പം നല്ല പുല്ലൊക്കെ ഉള്ള സ്ഥലമുണ്ട് എന്ന് വിചാരിക്കാം, അവിടെ നിരോധിക്കപ്പെട്ടതല്ല, അവിടെ ആടുകൾക്കും ഒട്ടകങ്ങൾക്കൊക്കെ മേയാം, പശുക്കൾക്കൊക്കെ മേയാം, അതിനനുവാദമുണ്ട് എന്ന് നിൽക്കുക. എന്നാൽ അതിന് തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, ഒരു കൃഷിയിടമുണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ ആ പുല്ല് ചെന്ന് അവസാനിക്കുന്നത് ഇവിടെ ആണെന്ന് നിൽക്കുക, ഒരു ഏരിയ. അതിന് തൊട്ടപ്പുറം തന്നെ, അതിനോട് ചേർന്ന് തന്നെ എന്തുണ്ട്, ഒരു കൃഷിയിടമുണ്ട്. അപ്പോ ആ പുല്ല് അവസാനിക്കുന്നതിന്റെ, ഇനി അവസാനിക്കുന്നിടത്ത് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഇടം കൂടെ ഉണ്ട്, ശരി. ആ ഒരിത്തിരി ഇട കഴിഞ്ഞിട്ടാണ് എന്ത്, ഒരു സംരക്ഷിത മേഖല, ഒരു കൃഷിയിടം. പക്ഷേ ഈ ആട് മേയ്ക്കുന്ന ആള് ആ എന്തായാലും അവിടെയല്ലേ നിരോധിത മേഖല എന്ന് വിചാരിച്ചിട്ട് ആടുകൾ അതിന് അരികിൽ കൊണ്ടുപോയിട്ട് തീറ്റിയാൽ എന്താവും, ആടുകള് എത്ര എപ്പോഴും വേണമെങ്കിലും കൃഷിയിടത്തിലേക്ക് പോവാനുള്ള, നിരോധിത മേഖലയിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ് ശുബ്ഹാത്തിന്റെ കാര്യം, ശരിയല്ലേ. അപ്പൊ അതാണ് പറയുന്നത്. ഹൗലൽഹിമ, സംരക്ഷിത മേഖലക്ക് ചുറ്റും, സംരക്ഷിത മേഖലയിലല്ല, നിരോധിത മേഖലക്ക് ചുറ്റും ആട് മേയ്ക്കുന്ന അല്ലെങ്കിൽ നാൽക്കാലികളെ മേയ്ക്കുന്ന ആട്ടിടേനെ പോലെ അല്ലെങ്കിൽ ഇടേനെ പോലെയാണ്. യൂഷിക്കു അയ്യുവാഹു, അത് എപ്പോ വേണമെങ്കിലും അവിടെ എത്താം, അവിടെ സംഭവിക്കാം, അല്ലെങ്കിൽ അവിടെ അത് ചെന്ന് ചേരാനുള്ള സാധ്യത ഉണ്ട്. അല്ല അറിയണം, ഇന്നലി കുല്ലി മലിക്കിൻ ഹിമ, എല്ലാ ഓരോ രാജാവിനും എന്തുണ്ട്, ഹിമയുണ്ട്, നിരോധിത മേച്ചിൽ പുറമുണ്ട്. എല്ലാ രാജാക്കളും എന്നാല് രാജാക്കന്മാർക്കൊക്കെ ഒരു ഏരിയ, സാമ്രാജ്യം ഒരു ഏരിയ ഉണ്ടാവും. അപ്പൊ അത് അവരുടെ ജൂറിസ്പ്രൂഡൻസിലായിരിക്കും അല്ലേ, അവരുടെ ജൂറിസ്ഡിക്ഷൻ ആയിരിക്കും, അതിലായിരിക്കും അവരുടെ പരിധി കൂടിയതായിരിക്കും. അപ്പോ അല്ല അറിയണം, അള്ളാഹുവിന്റെ ഹിമ, അവന്റെ നിരോധിത മേച്ചിൽപ്പുറം അല്ലെങ്കിൽ നിരോധിത സംരക്ഷിത മേഖല എന്നത്, ഫി അർളിഹി, അവന്റെ ഭൂമിയിൽ, മഹാരിമുഹു, അവൻ നിരോധിച്ച കാര്യങ്ങളാണ്, അവൻ
നിരോധിച്ച കാര്യം. ആ നിരോധിച്ച കാര്യങ്ങളാണ് എന്ത്? അള്ളാഹുവിന്റെ നിരോധിക്കപ്പെട്ട ഏരിയ. അള്ളാഹുവിനെ ചോദിച്ചല്ല, അള്ളാഹു നമുക്ക് നിരോധിച്ച ഏരിയ. അപ്പൊ ആ ഏരിയയുടെ തൊട്ടടുത്ത് പോയിട്ട് നമ്മൾ അനുവദനീയമായ കാര്യം അല്ലെങ്കിൽ ശുഭഹാത്തായിട്ടുള്ള കാര്യം ചെയ്യുകയാണെങ്കിലും എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ആ നിരോധിത മേഖലയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശുഭഹാത്തിനെ ശ്രദ്ധിക്കണം എന്നാണ്. അല്ല അറിയണം. വഇന്ന ഫിൽ ജസദി മുഗാതൻ, നിങ്ങൾ മദ്രസ സ്ഥലത്ത് പഠിച്ചാൽ വഇന്ന ഫിൽ ജസദി ഇൻസ്യം, ശരീരത്തിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട് എന്നൊന്നും അതിന പിന്നെ നേരർത്ഥല്ല, പക്ഷേ നമ്മുടെ ശരീരം തന്നെയാണ്. ഇന്ന ഫിൽ ജസദി നിശ്ചയം ശരീരത്തിലുണ്ട്, മുഖത്തൻ ഒരു മാംസകഷ്ണമുണ്ട്, ഇതാ സ്വലഹത്ത് അത് നന്നായാൽ, ഒന്ന് ഉറക്കെ പറയും, സ്വലഹൽ ജസദ് ശരീരം നന്നായി, കുല്ലുഹു അതെല്ലാം ആ ശരീരം മൊത്തം നന്നായി, ശരിയല്ലേ. ഇതാ ഫസദത്ത് അത് നശിച്ചാൽ അല്ലെങ്കിൽ മോശമായാൽ, ഫസദ ജസദ് കുല്ലുഹു ശരീരം മുഴുക്കെ ഫസാദായി നാശമായി. അല്ല അറിയണം, വഹ്യ അത് എന്താണ്? അൽ ഖൽബ് അതാണ് ഹൃദയം, ഹൃദയം എന്ന്. ഇനി ഹദീസിന്റെ ഷർഹ് നോക്കാം. ഇനി ആദ്യത്തെ ഒന്ന് രണ്ട് പാരഗ്രാഫ് അത് തന്നിട്ടില്ല, അതിൽ സനദ് സംബന്ധിച്ച ചർച്ചയാണ്, പരമ്പരയിലുള്ള റാവിമാരെ കുറിച്ചുള്ള. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഖൗലുഹു നബി വചനം ടൈറ്റിലിനെ കുറിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ ബുഖാരി ഇതിന് ടൈറ്റിൽ ബാബു ഫളി മനസ്തബറ അലി ദീനിഹി, ഒരാൾ തന്റെ ദീനിന് വേണ്ടിയിട്ട് ശുബഹാത്തായിട്ടുള്ള സംശയകരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ ഇസ്തിബറ ആക, അതിൽ നിന്ന് മുക്തമാകുക, തെറ്റുകളിൽ നിന്നൊക്കെ ശുബഹാത്തിൽ നിന്നൊക്കെ മുക്തമാകുക എന്നത് എന്താണ്? അറാദ ഈ ടൈറ്റിൽ കൊണ്ട് ഇമാം ബുഖാരി ഉദ്ദേശിച്ചു, ആ യുബയ്യന വെളിവാക്കാൻ, വ്യക്തമാക്കാൻ, വിശദീകരിക്കാൻ. അന്നൽ വറഅ നിശ്ചയം വറഅ എന്ന് പറഞ്ഞാല് തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത, മനസ്സിലായില്ലേ? വറഅ എന്ന് പറഞ്ഞാല് അതിസൂക്ഷ്മത, വറ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മത. കുറച്ചുകൂടി മുക്കമ്മിലാത്തിൽ ഈമാനി, ഈമാന്റെ പരിപൂർണത നൽകുന്ന, ഈമാനിന് സത്യവിശ്വാസത്തിന് പരിപൂർണത നൽകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. പരിഹാദ ഇക്കാരണത്താൽ ഔറദ ഹദീസൽ ബാബി, ഈ ബാബിലെ ഹദീസ് കൊണ്ടുവന്നിരിക്കുന്നു ഇമാം ബുഖാരി എവിടെ? ഫി അബ്വാബിൽ ഈമാനി, ഈമാന്റെ ബാബുകളിൽ, കിതാബുൽ ഈമാനിലുള്ള ബാബുകളല്ലേ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ഈമാനുമായി തന്നെ എന്താ ബന്ധം? ഇവിടെ എന്താണ് വറൾ അതിസൂക്ഷ്മതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ അതിസൂക്ഷ്മത എന്നത് ഈമാന്റെ സത്യവിശ്വാസത്തിന്റെ സമ്പൂർണ, സത്യവിശ്വാസത്തെ സമ്പൂർണമാക്കുന്ന സംഗതികളിൽ പെട്ടതാണ് എന്നതിലേക്കൊരു സൂചനയാണ് ഇമാം ബുഖാരി നൽകുന്നത് ഈ ടൈറ്റിൽ, ഈ ഹെഡിംഗ് നൽകുന്നതിലൂടെ, ഈ ഹദീസിന്. എന്നിട്ട് ഈ ഹദീസ് ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നതിലൂടെ. ഇനി അടുത്ത് ഖൗലുഹു അൽ ഹലാൽ ബയ്യിനുൻ വൽ ഹറാം ബയ്യിനുൻ, ഹലാൽ എന്നത് വ്യക്തമാണ്, ഹറാം എന്നതും വ്യക്തമാണ്. ഐ അതായത് ഫി ഐനിഹിമ വസ്തിഹിമ ബി അദില്ലതിഹിമ ളാഹിറതി, കേട്ടിട്ടില്ലേ? ഐ അതായത് ഫി ഐനിഹിമ, അതിന്റെ തടിയിൽ, അതിന്റെ ആ സ്വന്തത്തിൽ തന്നെ, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. എന്ത് കള്ളുകൂടി അത് ഹറാമാണ്, ഒരാൾക്കും തർക്കമില്ല. ശരി, അത് കള്ളുകൂടി ഹറാമാണോ അല്ലേ എന്നുള്ള ചർച്ചയുടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അത് വ്യക്തത ഉണ്ട് ദീനിൽ കൃത്യമായിട്ട്. അതേപോലെ നിസ്കാരം വാജിബാണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്നതുപോലെ ഹറാമിന്റെ കാര്യത്തിൽ എന്നിട്ട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഹറാം എന്ന് പറഞ്ഞത് ഹറാം തന്നെ. വസ്ഫിഹിമ അതിന്റെ വിശേഷണത്തിലും അത് എന്താണ്? ബയ്യനാണ്, വ്യക്തമാണ്. അതില്ലത്തിഹിമാഹിറത്തി, അത് രണ്ടിന്റെയും വ്യക്തമായ തെളിവുകൾ, അല്ലെ ബാഹ്യമായ വ്യക്തമായ തെളിവുകൾ നിമിത്തം, തെളിവുകൾ കൊണ്ട്, കൃത്യമായ തെളിവുകൾ, വ്യക്തമായ തെളിവുകളുണ്ട്, ബാഹ്യമായ തെളിവുകൾ തന്നെ ഉണ്ട്. ബാഹ്യമായി ഒറ്റ നോട്ടത്തിൽ തന്നെ എന്താണ്? കള്ളുകൂടി ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, വധം ഹറാമാണ്, അന്യായമായി ജനങ്ങളെ വധിക്കൽ ഹറാമാണ്, ജനങ്ങൾ നിയമം കയ്യിലെടുത്തിട്ട് മറ്റുള്ള ആളുകളെ വധിക്കൽ ഹറാമാണ്. അപ്പൊ ഇക്കാര്യങ്ങൾക്ക് എന്താണ്? വ്യക്തതയുണ്ട്.
മനസ്സിലായില്ലേ? അതിന്റെ വ്യക്തമായ അതിന്റെ ലാഹിറത്തായിട്ട് തന്നെ അതിന്റെ അതില്ലത്ത് ദലീൽ എന്ന് പറയാൻ തന്നെ തെളിവ് അതില്ലത്ത് തെളിവുകൾ അഴുകുന്നൊന്നും കേൾക്കുന്നില്ല തെളിവുകൾ പറ ആ അതിന് പറയട്ടെ തെളിവുകൾ അതില്ലത്ത് ദലീലും ജംഉ അതില്ലത്ത് അടുത്തത് ഖൗലുഹു വബൈനഹുമ മുസ്തബിഹാത്തുൻ എന്നല്ല മുഷബ്ബഹാത്ത് എന്താണ് മുഷബ്ബഹാത്ത് മുസ്തബിഹാത്തുൻ എന്നും വന്നിട്ടുണ്ട് അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് അതായത് മുഫഅലാത്തി എന്ന വസനിലാണ് ഇവിടെ ഐ നിങ്ങൾ ശബ്ദ കൊണ്ട് മഫ്തൂഹത ഫതഹാക്കപ്പെട്ട എന്ന് പറഞ്ഞിട്ട് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ സഹീഹ് മുസ്ലിമിൽ മനസ്സിലായി ഇത് ബുഖാരിയിലെ ഹദീസാണ് പറയുന്നത് ഇതേ ഹദീസ് തന്നെ മുസ്തബിഹാത്ത് അല്ല മുഷബ്ബഹാത്തി എന്ന രൂപത്തിൽ തന്നെ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഇനി ഐ ശുബ്ബിഹത്ത് ബിഗൈരിഹ നിർണിതമായിട്ട് നിർണിതമാവൽ നിർണയിച്ചു നിർണയിച്ചു അതിന്റെ ഹുക്കും വിധി എന്ത് എന്ന കാര്യത്തിൽ ശുബ്ബിഹത്ത് സദൃശമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിരിക്കുന്നു വ്യക്തത ഇല്ലാതായിരിക്കുന്നു സംശയമുണ്ടായിരിക്കുന്നു ഹറാമാണോ ഒരു കാര്യം ഹലാലാണോ ഒരു കാര്യം ആ കാര്യം ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ അതിന്റെ ഹുക്കും വിധി എന്താണ് എന്ന വിഷയത്തിൽ അതാണ് മുഷബ്ബഹാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തം ഇനി മുസ്തബിഹാത്ത് എന്ന് മുഫ്തഇലാത്ത് എന്ന വസനിലും വന്നിട്ടുണ്ട് രണ്ടും ആശയമുണ്ട് ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ മുസ്തബിഹാത്ത് എന്ന് വന്ന് ചിലതിൽ മുഷബ്ബഹാത്ത് എന്നും വന്നിട്ടുണ്ട് ഇനി അടുത്തത് قوله حديث الرجل لا يعلمها كثير من الناس ജനങ്ങളിൽ അധിക പേരും അവയെ അറിയില്ല എന്നെ എന്തിനെ അതിനെ മുസ്തബിഹാത്ത് അല്ലെങ്കിൽ മുഷബ്ബഹാത്ത് സംശയകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സംശയകരം പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഹലാലാണോ ഹറാമാണോ വിധി എന്ന കാര്യം വ്യക്തതയില്ലാത്ത ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ അത് അത് ജനങ്ങളിൽ അധിക പേരും അറിഞ്ഞില്ല അറിയില്ല എന്നാ പറഞ്ഞത് അറിയുകയില്ല അതിന്റെ ഹുക്കും എന്താണെന്ന് അറിയുകയില്ല ഐ അതായത് ലായാലമു ഹുക്കുമുഹ അവയുടെ വിധി എന്താണെന്ന് ലായാലമു അറിയുകയില്ല എന്നർത്ഥം വജാഅ വാളിഹൻ ഫീ റിവായത്തി തിർമുദി ബിലഫ്ളി ലാ യദ്രി കസീറുൻ മിനൽ നാസി അമിനൽ ഹലാലി ഹിയ അം മിനൽ ഹറാം അപ്പോ വന്നിരിക്കുന്നു വാലിഹൻ വ്യക്തമായിട്ടും വാലിഹൻ വ്യക്തമായിട്ടും സുരീഹായിട്ടും ഫീ റിവായത്തി തിർമുദി തിർമുദിയുടെ റിപ്പോർട്ടിൽ ബിലഫ്ളി ലാ യദ്രി ഇന്ന പദം ഈ പദപ്രകാരം എങ്ങനെ ഇങ്ങനെയാണ് പദം വന്നിരിക്കുന്നത് ലാ യദ്രി കസീറുൻ മിനൽ നാസി ജനങ്ങളിൽ അധിക പേരും അറിയുകയില്ല എന്ത് അമിനൽ ഹലാലിഹിയ അമിനൽ ഹറാം അമിനൽ ഹലാലിഹിയ അത് ഹലാലപ്പെട്ടതാണോ ആ കാര്യം ശുബ്ഹത്തായിട്ടുള്ള കാര്യം ശുബ്ഹത്തായിട്ടുള്ള കാര്യം അം മിനൽ ഹറാം അതോ അത് ഹറാമിൽപ്പെട്ടതാണോ എന്ന് വ്യക്തതയില്ല ജനങ്ങൾക്ക് വ്യക്തതയില്ല കൂടുതൽ ആളുകൾക്കും വ്യക്തതയില്ല അറിയുകയില്ല കൂടുതൽ ആളും ലായതിരി അറിയുകയില്ല എന്നർത്ഥം വമഫ്ഹൂമ ഖൗലിഹി കസീറുൻ അപ്പൊ നബി വചനത്തിലെ കസീറും മിനന്നാസ് എന്നാണല്ലോ പറഞ്ഞത് ജനങ്ങളിൽ ഭൂരിഭാഗത്തിനും അറിയില്ല അല്ലെങ്കിൽ അധിക പേർക്കും അറിയില്ല എന്നാണല്ലോ അപ്പൊ അതിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആകുന്നത് മഫ്ഹൂം ഫഹ്മുൻ എന്താണ് മനസ്സിലാക്കൽ എന്താണ് മനസ്സിലാക്കൽ ഫഹിമ എന്താണ് ഫഹിമ മനസ്സിലാക്കുന്നവൾ എന്താണ് ഫാഹിമ മനസ്സിലാക്കുന്നവൾ ആ ഫാഹിമ പെൺകുട്ടികൾക്ക് പേരില്ലേ ഫാഹിമ ശരി അപ്പോ മഫ്ഹൂം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മഫൂലാണ് അതിന്റെ അപ്പൊ മനസ്സിലാക്കപ്പെടുന്നത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യം എന്താണ് കസീറുൻ എന്ന പദം അന്ന മഅരിഫത ഹുക്മിഹ യും മുംകിനുൻ ലാക്കിൻ ലിൽ ഖലീൽ മിനന്നാസി വഹും അൽ മുജ്തഹിദൂന ഫശുബ്ഹാതു അലാ ഹാദാ ഫീ ഹഖ് ഗൈരിഹിം വഖദ് തഖൗലഹും ഹൈസു ലാ യദ്ഹറു ലഹും യദ്ഹറു എന്നാണ് യദ്ഹറു എന്നാണ് യദ്ഹറു ലഹും തർജീഹ അല്ലെ തർജീഹ അഹദി ദലീലൈനി തർജീഹു ആ അതെ തർജീഹു അഹദി ദലീലൈനി യെസ് അടുത്തത് അപ്പോ കസീറും മിനന്നാസ് ജനങ്ങളിൽ അധിക പേർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അന്നമ അരിഫത ഹുക്മിഹ നിശ്ചയം ആ ശുബ്ഹാത്തിന്റെ
വിധി അറിയൽ മുംകിനുൻ സാധ്യമാണ്. മുംകിനുൻ സാധ്യമാണ്, എന്ത് ലി ലാക്കിൻ എന്നിരുന്നാലും, അല്ലെ ബക്ഷ് ലിൽ ഖലീലി മിനന്നാസ് ജനങ്ങളിൽ കുറച്ചു പേർ, അധിക പേർക്കും അറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിയാൻ സാധിച്ചേക്കും. മനസ്സിലായില്ല? ഖലീൽ കുറച്ച്, കഥീർ കൂടുതൽ, അതന്നെ. വഹും ആ ഖലീൽ ജനങ്ങളിൽപ്പെട്ട കുറച്ചു പേർ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുജ്തഹിദൂന, മുജ്തഹിദുകളാണ്, അതായത് ഗവേഷണ പണ്ഡിതന്മാരാണ്. മനസ്സിലായില്ല? ദീനിന്റെ ഉസൂല് ഒക്കെ കൃത്യമായിട്ട് പഠിച്ച് വളരെ വിപുലമായ അഗാധമായിട്ടുള്ള തോതിൽ വിജ്ഞാനം സമ്പാദിച്ച ഇജ്തിഹാദിന്റെ യോഗ്യത നേടിയിട്ടുള്ള പണ്ഡിതന്മാരാണ്, അവരാണ് മുജ്തഹിദുകൾ. അങ്ങനെയുള്ളവർക്ക് ഈ ശുബഹാത്തിന്റെ ഹുക്കുമ് അറിയാം, അല്ലെങ്കിൽ അറിഞ്ഞെന്ന് വരാം. ഇനി ഫശുബഹാത്തു, അപ്പോൾ ശുബഹാത്ത് അലാ ഹാദാ ഫീ ഹത്തു ആയിരിക്കും. അപ്പോൾ ഇതിന്മേൽ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോ ഇവരുടെ ശുബഹാത്ത് എന്നതിന്റെ വിവക്ഷ ഈ മുജ്തഹിദുകൾ അല്ലാത്തവരുടെ വിഷയത്തിൽ ആണ്, അവരുടെ ഹക്കിലാണ്. കാരണം മുജ്തഹിദിന് കൃത്യമായിട്ട് അത് വ്യക്തമായി എങ്കിൽ അയാളെ സംബന്ധിച്ച് എന്തല്ല അത്? ശുബഹാത്ത്, ശുബഹത്ത് അല്ല. മനസ്സിലായില്ലേ? അയാൾക്കതിന്റെ വിധി ഹറാം ആണോ ഹലാൽ ആണോ എന്ന് കൃത്യമായിട്ടും അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, വ്യക്തതയുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ശുബഹാത്ത് അല്ല. അപ്പൊ അദ്ദേഹം മുജ്തഹിദ് അല്ലാത്തവരുടെ വിഷയത്തിലാണ് എന്ത് ശുബഹാത്ത് ആകുന്നത്. ഇനി വേറൊരു കാര്യം അതോടൊപ്പം മനസ്സിലാക്കും, തക്കത് വരുമ്പോ ചിലപ്പോ എന്ന് നടത്താൻ, ചിലപ്പോൾ സംഭവിക്കും ലഹും അവർക്ക്, ആർക്ക്? മുജ്തഹിദുകൾക്കും. എന്ത്? ഹൈസു ലാ യുഹറു ലഹും തർജീഹു അഹലി ദലീലി, രണ്ട് തെളിവുകളിൽ ഒന്ന് തർജീഹാക്ക, തർജീഹാക്ക പ്രബലമാക്കൽ, തർജീഹുൻ പ്രബലമാക്കൽ, പ്രബലമാക്കൽ, റാജിഹുൻ പ്രബലം ആയത്, തർജീഹുൻ പ്രബലമാക്കൽ, തർജീഹൈൻ അയിനല്ല, തർജീഹുൻ ഹാൽ. അപ്പൊ രണ്ട് ദലീലുകളിൽ ഒരു വിഷയത്തിൽ രണ്ട് തരം ദലീൽ വന്നിട്ടുണ്ട് നോക്കാം, അതായത് ഹറാമാക്കുന്ന ദലീലും ഹലാലാക്കുന്ന ദലീലും കാണുന്നുണ്ട് നോക്കുക. അതാണ് അഹദി ദലീലൈൻ, രണ്ട് ദലീലുകളിൽ ഒന്ന് തർജീഹാക്ക പ്രബലമാക്കാൻ ചിലപ്പോ അവർക്ക് വ്യക്തത കിട്ടില്ല, അങ്ങനെ ചിലപ്പോ സംഭവിക്കാം. മുജ്തഹിദുകൾക്കും ചിലപ്പോ ശുബഹാത്തിന്റെ വിഷയത്തിൽ എന്ത് സംഭവിക്കും? ചില ശുബഹാത്ത് ചിലപ്പോ വ്യക്തമായിട്ടും അവര് ഹലാലാണോ ഹറാമാണോ എന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കി വെച്ചു. ചിലപ്പോൾ അവർക്ക് എന്താണ്, ഇത് ഹലാലാണോ ഹറാമാണോ എന്നതിലുള്ള ദലീല്, രണ്ടിലൊരു ദലീല് ഏതാണ് പ്രബലം, രണ്ടിൽ ഒരു ദലീല് പ്രബലമാക്കത്തക്ക വിധം അവർക്ക് ചിലപ്പോൾ വ്യക്തമായിട്ടുണ്ടാവുകയില്ല, അങ്ങനെയും സംഭവിക്കാം. ശരി, അപ്പൊ അത് ശുബഹാത്ത് തന്നെ അവർക്ക്. ശരി, അടുത്തത് ഖൗലു ഫമനി തഖൽ മുഷബ്ബഹാത് ഐ ഹദറ മിൻഹ, മുഷബ്ബഹാത്ത് സൂക്ഷിച്ചവൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സൂക്ഷ്മത പാലിച്ചവൻ എന്നത് അതിലുണ്ടാവില്ല. അടുത്തത് ഇനി അടുത്തത് ഖൗലു വമൻ വഖഅ ഫി ശുബഹാതി, ആരൊരുത്തൻ ശുബഹാത്തിൽ സംശയകരമായിട്ടുള്ള വിഷയത്തിൽ പെട്ടുവോ ഏർപ്പെടുന്നുവോ, ഫീഹ അയ്ലൻ മാ തഖദ്ദമ മിൻ ഇഖ്തിലാഫി റുവാതി, റിപ്പോർട്ടർമാരുടെ വ്യത്യാസം മുന്നേ പറഞ്ഞത് അവിടെയുമുണ്ട്. കാരണം മുഷബ്ബഹാത്ത് എന്നും ശുബഹാത്ത് എന്നും മുത്തഷാബിഹാത്ത് എന്നൊക്കെ വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇനി واختلف في حكم الشبهات فقيل التحريم وهو مردود فقيل الكراهة وقيل الوقف وهو كالخلاف فيما قبل الشرع. ഇനി ഈ ശുബഹാത്തിന്റെ വിധി എന്താണ്? ശുബഹാത്തിന്റെ വിധി വ്യക്തതല്ല, ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തല്ല. അപ്പൊ ശുബഹത്ത് ചെയ്യുന്നത് എങ്ങനെ എന്താണ്? ശുബഹത്തിന്റെ വിധി വ്യക്തല്ല, ഹദി ഹറാമാണോ ഹലാലാണോ. അപ്പൊ പിന്നെ ചെയ്യുന്നത് സംബന്ധിച്ച് എന്താ തീരുമാനിക്കുക? അങ്ങനെയുള്ള കാര്യം ഹറാമാണോ എന്ന് ഉറപ്പില്ല, ഹലാലാണോ എന്ന് ഉറപ്പില്ല. അപ്പൊ പിന്നെന്ത് ചെയ്യണം? അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഫഖീല തഹരീമു, അത് ഹറാമിന്റെ വിധിയാണ് പറയപ്പെട്ടത്. കാരണം ഹറാം പോലെ തന്നെ, അപ്പൊ അത് ഒഴിവാക്കണം. ഹറാമാണ്, അത് ചെയ്താൽ എന്താണ്, കുറ്റം ലഭിക്കും എന്നതാണ്. വഹു മർദൂദ്, ആ അഭിപ്രായം തള്ളപ്പെട്ടതാണ്. കാരണം ഹറാം എന്ന് ഖണ്ഡിതമായിട്ട് സ്ഥാപിച്ചിട്ടില്ലല്ലോ. അപ്പോ എന്താണ്, അത് ഹറാമിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്, ആ അഭിപ്രായം എന്താണ്, മർദൂദുൻ, റദ്ദ് ചെയ്യപ്പെട്ടതാണ്, തള്ളപ്പെട്ടതാണ്. ശരി,
വഖീല അൽ കറാഹത്ത്. ഇനി മറ്റൊരു അഭിപ്രായം എന്താണ്? അത് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനഭിലഷണീയം. അനഭിലഷണീയം ഉപേക്ഷിക്കലാണ് കുറ്റം, ചെയ്താൽ കുറ്റമില്ല. അങ്ങനെയുള്ളൊരു പിന്നെ വിധിയാണ് ഇതിന് ശുബ്ഹത്തിന് എന്നതാണ്. വഖീല അൽ വഖഫ്, വഖഫ് എന്നൊരു വിധി പറയുന്നുണ്ട്. അതെന്താണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലില്ല. ഒരിടത്ത് സ്റ്റേ ചെയ്യുക, അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ നേരർത്ഥം. വഹുവ കൽ ഖിലാഫി ഫീമാ ഖബല ശർഇ, ശർഇന് മുമ്പുള്ള ഖിലാഫ്, മുമ്പുള്ളതിലെ ഖിലാഫ് പോലെ എന്നാണ് ഇതിൽ കാണുന്നത്. ഇനി അടുത്ത് വഹാസിലു മാ ഫസ്സറ ബിഹി അൽ ഉലമാഉ അശ്ശുബഹാതി അർബഅത്ത്. അർബഅത്ത് നോക്കുന്നതാ, നിങ്ങൾ നോക്കുന്നില്ലേ? അർബഅത്തു അഷ്യാഇൻ അല്ലേ, കിട്ടിയില്ലേ? പിന്നെ പിന്നെ ഉണ്ട്, താഴോട്ട് നോക്ക്. മലയാളത്തിൽ നോക്കി ചോദിക്ക, അറബി നോക്കി ചോദിക്കുണ്ടല്ല. പിന്നെ കണ്ണുണ്ട്, അതിന് മുകളിൽ വേറുണ്ട് അല്ലേ, എന്നാ പറയണ്ടേ? ഓടിണ്ട് കൗലു ഇസ്തബ്റഅ, ഇസ്തബ്റഅ എന്നുള്ള വാക്ക് അതല്ലേ? ആ അതെ, ബിൽ ഹംസ, ഹംസി ബി വസ്നി ഇസ്തഫ്അല മിനൽ ബറാഅത്തി. ബറാഅത്ത് എന്നുള്ള വാക്ക് നിഷ്പന്നമാണ്, ഇസ്തഫ്അല എന്ന വസ്ൻ ആണ് ഇസ്തബ്റഅ എന്ന്. ബറാഅത്തു ഇന്നാ ബറാഅഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, ശിർക്ക് ചെയ്യാനും ഞങ്ങളില്ല, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. അതാണ് ഇന്നാ ബറാഅഉ മിൻകും, ബറാഅത്തു മിനല്ലാഹ്. അപ്പൊ ഇസ്തബ്റഅ എന്ന് പറഞ്ഞാല് ഒഴിവാക്കാം, മൻ ഇസ്തബ്റഅ ലിദീനിഹി വഅഖ്ലിഹിന്നല്ലേ, അതല്ലേ? അപ്പോ ഐ ബരിഅ ബറഅ അല്ലേ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് തന്നെ തെറ്റിന്റെ പറയണേ. ഐ ബറഅ ദീനഹു അല്ലേ, മിനൽ നഖ്സി വഗിർലഹു മിനൽ ത്വഇന ഫീഹി, അവന്റെ ദീനിനെ അവൻ നഖ്സിൽ നിന്ന്, ന്യൂനതയിൽ നിന്ന് ബറാത്താക്കി എന്ന് പറഞ്ഞാൽ വിമുക്തമാക്കി. ബറഅ വിമുക്തമാക്കി, ഇത് ബറഅ, ബറഅ യുബരിഉ തബ്രീഉൻ ഫഹു മുബരിഉൻ. നഖ്സ് ന്യൂനത, വഗിർലഹി ബറഅ ദീനഹു വഗിർലഹു മിനൽ ത്വഇനി ഫീ ആവിഷ്, അതിൽ അപഖ്യാതി, ത്വഇനി എന്ന് പറഞ്ഞാൽ കുത്തുവാക്ക് പറയാന്നൊക്കെയാണ്, അപഖ്യാതി വരുന്നതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? വിമുക്തമായി. അപ്പൊ ആ ശുബ്ഹാത്തിൽ നിന്ന് മാറിയിട്ട് അവൻ എന്ത് ചെയ്തു? അവന്റെ ദീനിൽ, അവന്റെ അർള് അന്തസ്സിലും അഭിമാനത്തിലും ന്യൂനത വരുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ അതിന് ഇടിവ് വരുന്നതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? മുക്തമായി, അതിന് ഒഴിവായി എന്നർത്ഥം. മല്ലം യാരിഫ് ബിജിത്നാബി ശുബ്ഹാത്തി, ലിഅന്ന മല്ലം യുഗറഫ് ബിജിത്നാബി ശുബ്ഹാത്തി ലം യുസല്ലിം ലം യസ്ലം ലഖൗലി മൻ യത്അനു ഫീഹി അല്ലേ. അതായത് ഇജിത്നാബ് ശുബ്ഹാത്ത്, ശുബ്ഹാത്ത് ഒഴിവാക്കൽ അറിയപ്പെടാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് അയാൾ ശുബ്ഹാത്ത് ഒഴിവാക്കാറില്ല. ശുബ്ഹാത്ത് ഒന്നും പ്രശ്നമല്ല, അയാൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, എത്ര ശുബ്ഹാത്തായാലും കുഴപ്പമില്ല. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം ലം യസല്ലം ഖൗലിമൻ യദ്ഉനു ഫീഹി, അവന്റെ വിഷയത്തിൽ അപഖ്യാതി വരുന്നതിൽ നിന്ന് അവൻ എന്താവൂല, രക്ഷപ്പെടുകയില്ല, അവൻ സലാമത്താവുകയില്ല, അവന്റെ വിഷയത്തിൽ അന്തസ്സിന് കോട്ടം തട്ടാം. ശരി, ശുബ്ഹാത്ത് സ്ഥിരമായി ചെയ്താൽ, അല്ലെങ്കിൽ കൂടുതലായി ചെയ്താൽ, വഫി ദലീലുൻ അലാ മല്ലം യതവഖ ശുബ്ഹത ഫിക്സ് ബിഹി വമഅഷിഹി ഫഖദ് അറദ നഫ്സഹു ലിത്തഇന ഫീഹി വഫി ഹാദ ഇഷാറത്തുൻ ലിൽ മുഹാഫളതി അലാ ഉമൂരി ദീനി വമുറാഅത്തിൽ മുറൂഅത്തി അല്ലേ. വഫി ഈ ഹദീ, ഇതിലുണ്ട്, ഈ ഹദീസിലുണ്ട് ദലീലുൻ, എന്തുണ്ട്? തെളിവുണ്ട്. അല എന്തിന്മേൽ? അന്ന മൻ ലം യതവക്ക ശുബ്ഹത, ശുബ്ഹത സൂക്ഷിക്കാത്തവൻ,
സംശയകരമായ ഹറാമാകുമോ എന്ന് ഭയമുള്ള ആശങ്കയുള്ള കാര്യം സൂക്ഷിക്കാത്തവൻ, ഫിക്കസ് ബിഹി അവൻ സമ്പാദ്യത്തിൽ അവൻ സമ്പാദിക്കുന്ന വിഷയത്തിൽ, വമഅഷിഹി അവന്റെ ഉപജീവനത്തിന്റെ വിഷയത്തിലും, മഅഷ് ഉപജീവനം, ഫഖദ് അർറമ നഫ്സഹു നിശ്ചയം അവൻ വിധേയമാക്കിയിരിക്കുന്നു, അവൻ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നു എന്നർത്ഥം, അർറദ വെളിവാക്കിയിരിക്കുന്നു അവൻ സ്വന്തത്തെ നഫ്സിനെ തന്നെ, ലിത്തോനിഫിഹി അതിൽ അപഖ്യാതിക്ക്, അപ്പൊ അപഖ്യാതിക്ക് വിധേയമാകുന്ന വിധം അവൻ സ്വന്തം നഫ്സിനെ തന്നെ തുറന്നിട്ടിരിക്കുന്നു അല്ലെങ്കിൽ വെളിവാക്കിയിരിക്കുന്നു. അപ്പൊ അപഖ്യാതി അന്തസ്സുകേട് അവനിൽ വന്നുവിടാനുള്ള സാധ്യത ഉണ്ട്. വഫീഹാദ ഇതിലുണ്ട്, ഈ ഹദീസിലുണ്ട് ഇഷാറത്തുൽ സൂചന, എന്തിലേക്ക്, ഇലൽ മുഹാഫദതി അലാ ഉമൂരി ദീൻ, ദീനിന്റെ കാര്യങ്ങൾ പാലിക്കുന്നത് മുഹാഫദത്ത് ചെയ്യുന്നതിലേക്ക്, വ മുറാഅത്തിൽ മുറൂഅത്തി മുറൂഅത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുന്നതിലും, മുറൂഅത്ത് എന്നൊക്കെ പറഞ്ഞാല് അന്തസ്സ്, പൗരുഷം, ആദരണീയത എന്നൊക്കെ പറയാം. ഖൗലു വമൻ വഖാ ഫി ശുബഹാതി എന്നാണ് നമ്മൾ واختلف في حكم الشبهات فقيل التحريم وهو مردود وقيل الكراهة وقيل الوقف وهو كالخلاف فيما قبل الشرع شرعي هذا هو البرنة ذه ذلك هذه ما يجب وحاصل ما فصل به العلماء الشبهات أربعة أشياء شبهاتنا علماء كل پندد انمار ببتش چدل هذا نار كارين البرين نار كارين البرين نار البرين അഹദുഹ തആറുദുൽ അദില്ലത്തി കമാ തഖദ്ദം, കമാ തഖദ്ദം പറഞ്ഞ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് തആറുദുൽ അദില്ലത്തി, തആറുദ് എന്നാണ് ഒപ്പോസിംഗ് അല്ല, എന്താണ് പരസ്പര വിരുദ്ധമാകുക, തആറുദുൽ പരസ്പര വിരുദ്ധമാകൽ, പരസ്പര വിരുദ്ധമാകൽ, അൽ അദില്ലത്ത് തെളിവുകൾ, അതിന്റെ മുഫ്റദ് എന്താണ് ദലീലും, യെസ്, അപ്പൊ ആ തെളിവുകൾ പരസ്പര വിരുദ്ധമാകലാണ് ഒന്ന്. അപ്പൊ ശുബ്ഹത്ത് ഹലാലാണ് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും ഒരേ അതേ കാര്യം തന്നെ ഹറാമാണ് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും ചിലപ്പോ ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒന്നുകിൽ ഹലാലോ അല്ലെങ്കിൽ ഹറാമോ ആയിരിക്കും, പക്ഷെ അത് വ്യക്തമായി കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഹലാലാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കപ്പെടും, ചില കാര്യങ്ങൾ വെച്ച് നോക്കപ്പെടുമ്പോൾ, ചില തെളിവുകൾ ചില പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഹറാമാവാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കപ്പെടും. അപ്പൊ പണ്ഡിതന്മാർ അതിനെന്ത് ചെയ്യും, ഈ മുജ്തഹിദുകളായിട്ടുള്ള പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇജ്തിഹാദ് റിസർച്ച് ഗവേഷണം നടത്തും, അങ്ങനെ അവർ എന്ത് ചെയ്യും, ചിലപ്പോ ഒരു കാര്യത്തെ തെർജിഹാക്കും, അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ചിലപ്പോ ഒരു കാര്യത്തെ അത് ഹലാലാണ് എന്നങ്ങ് തെർജിഹാക്കും, അല്ലെങ്കിൽ മറ്റൊരു പണ്ഡിതൻ ചിലപ്പോ അത് ഹറാമാണ് എന്നങ്ങ് തെർജിഹാക്കും, അങ്ങനെയൊക്കെ വരാം. ശരി, അപ്പൊ ഹലാലാണ് തെർജിഹാക്കിയ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത് ഗണിതമായി പറഞ്ഞ കത്ത് ആക്കി പറഞ്ഞ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് ഹലാൽ ആയിട്ട് തന്നെയാണ് കാണുന്നത്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എന്തല്ല, ശുബ്ഹത്ത് ആകുന്നില്ല, ശരി അത് ഹലാലാകുന്നു, മറ്റേ പണ്ഡിതൻ ചിലപ്പം അതിനെ ഹറാമായി കാണുന്നു. എന്നാൽ പോലും ഒരു പണ്ഡിതൻ ഹലാൽ എന്നും മറ്റൊരു പണ്ഡിതൻ, അല്ലെങ്കിൽ ഒരു സംഘം പണ്ഡിതന്മാർ ഹലാൽ എന്നും മറ്റൊരു സംഘം പണ്ഡിതന്മാർ ഹറാം എന്നും പറഞ്ഞ കാര്യമാകുമ്പോൾ ആളുകൾ സാധാരണ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളത് ഒഴിവാക്കുകയാണ് വേണ്ടത്, മനസ്സിലായില്ലേ, നമ്മളത് ഒഴിവാക്കുകയാണ്, അതാണ് സൂക്ഷ്മത. അപ്പൊ അദില്ലത്ത് തആറുദാഗ എന്നാണ്. സാനീഹിമ ഇഖ്തിലാഫുൽ ഉലമാഇ വഹു മുന്തസഅത്തു മിനൽ ഉല, ഉല എന്നാണ് ഔല, ഉല എന്നല്ലേ ഉല, ഒന്നാമത്തെ ഔല എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ആ അതെ ശരിയാണ്, ആദ്യത്തെ ഔല എന്ന് പറയുമ്പോ ഏറ്റവും നല്ലതെന്നാണ്, ഊല എന്ന് പറഞ്ഞാല് ആദ്യത്തെ എന്നാണ്, അങ്ങനെയാണ് കേട്ടോ, ഊല എന്ന് പറഞ്ഞാല് അവരെയായിട്ട് ബന്ധപ്പെട്ടാണ് ഊല, ഒന്നാമത്തെ ഊല. അപ്പൊ ഇവിടെ ആദ്യത്തെ അതിൽ നിന്ന് ഉണ്ടാകുന്ന തർക്കമാണെന്ത്, രണ്ടാമത്തെ പറഞ്ഞ കാര്യം, അതായത് പണ്ഡിതന്മാർക്കിടയിൽ ശുബ്ഹത്തിന്റെ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരെ, അത് എന്താണ്, മുന്തസഅത്തുമിനൽ ഊല, ഒന്നാമതിൽ നിന്ന് ഉണ്ടാകുന്ന ഇതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളാണ്. കാരണം എന്താണ്, അതില്ലത്ത് ദലീലുകൾ പരസ്പര വിരുദ്ധം ആയി കാണുക, പരസ്പര വിരുദ്ധമാകണമെന്നില്ല ചിലപ്പോ, പക്ഷെ പരസ്പര വിരുദ്ധമായി നമുക്ക് തോന്നുന്നു, അല്ലെ പണ്ഡിതന്മാർക്ക് മനസ്സിലാവുന്നു. അപ്പോ അതിലെന്ത് ചെയ്യും, വ്യത്യസ്ത നിലപാടുകൾ വരും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും ശുബ്ഹത്തിന്റെ വിഷയത്തിൽ, ശുബ്ഹത്ത് ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിലൊക്കെ. ശരി,
നെക്സ്റ്റ് സാലിസുഹുമ അന്നൽ മുറാദ ബിഹ മുസമ്മിൽ മുസമ്മ അൽ മക്റൂഹി ലിഅന്നഹു യജ്തദിബുഹു ജാനിബാൽ ഫിഅലി വത്തർകി. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അന്നൽ മുറാദ ബിഹ ഈ ശുബഹത്തുണ്ട് ഉദ്ദേശം മുസമ്മൽ മക്റൂഹി മക്റൂഹായി പറയപ്പെട്ട കാര്യം അല്ലെ പേര് വെക്കപ്പെട്ട കാര്യം ആണ് കറാഹത്ത് ലിഅന്നഹു കാരണം അത് എന്താ യജ്തദിബുഹു അതിനെ വലിക്കുന്നു ഈ കറാഹത്തെ കാര്യം അതിനെ വലിക്കുന്നു എന്ത് ജാനിബാൽ ഫിഅലി വത്തർകി അതിന്റെ വിധി എന്ത് അത് ഫിഅലി ചെയ്യാ ഫിഅലി ഇറാൻ എന്താ ഫിഅലി ഇറാൻ കർത്താവ് ആ ക്രിയ എന്നുണ്ട് ഇവിടെ എന്താണ് പ്രവർത്തിക്കൽ എന്താണ് പ്രവർത്തിക്കൽ എന്നതാണ് ഫായലാണ് കർത്താവ് വത്തർക്കി അത് ഉപേക്ഷിക്കലും ആ വത്തർക്കി ഉപേക്ഷിക്കലും അപ്പൊ അത് കറാഹത്തായ കാര്യം എന്ന് പറഞ്ഞാല് അത് എന്താണ് അത് യജിത്തദി ബഹു യജിത്തദി പറഞ്ഞാൽ വലിക്കുന്നു ഡ്രോ ചെയ്യുന്നു എന്നിട്ട് അത് പിന്നെ ചെയ്യാൻ അതേപോലെ ഉപേക്ഷിക്കാം കാരണം കറാഹത്തല്ലേ ഉള്ളൂ അപ്പൊ ആ നിരക്ക് ചെയ്യാ എന്ന് വരാം കറാഹത്താണല്ലോ എന്ന നിരക്ക് അത് ഉപേക്ഷിക്കപ്പെടാനും രണ്ടിലേക്കും ഒരു സാധ്യത ഉള്ള ഒരു വിഷയം ആണ് അത്. അടുത്തത് റാബിഉഹ അത് നാലാമത്തത് അന്നൽ മുറാദു ബിഹ അൽ മുബാഹ് മുശബ്ബിഹാത്തായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അത് മുബാഹ് ആണ് എന്ന് ചിലപ്പോ അത് മുബാഹ് തന്നെയായിരിക്കും അങ്ങനെയും വരാം ഹലാൽ തന്നെയായിരിക്കാം ചിലപ്പോ കാരണം ഹലാലും അല്ല ഹറാമും അല്ല മുഷബ്ബഹ അപ്പൊ ചിലപ്പോ അത് എന്താവും ഹലാല് ആവാം സാധ്യതയുണ്ട്. വലാ യുംകിനു ഖായിലു ഹദ അൻ യഹ്മിലഹു അലാ മുത്തസാവി ത്വറഫൈനി മിൻ കുല്ലി വജ്ഹിൻ ബൽ യുംകിനു ഹംലുഹു അലാ മാ യകൂനു മിൻ ഖിസ്മി ഖിലാഫിൽ ഔല ഖിലാഫിൽ ഔല ബി അൻ യകൂന മുത്തസാവി ത്വറഫൈനി باعتبار ذاته راجح الفعل او الترك باعتبار امر خارج അല്ലെ എന്ന് പറഞ്ഞാൽ അതിന് ആശയം പറയാം. അതായത് ഇതിലിപ്പോ മുഷബ്ബഹാത്ത് സംശയകരമായിട്ടുള്ള ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ അത് സംബന്ധിച്ച് അതിനെ രണ്ടറ്റങ്ങൾ അതിന്റെ രണ്ടറ്റങ്ങൾ ഒന്നുകിൽ അത് ഹറാമാകും അല്ലെങ്കിൽ അത് ഹലാലാകും. അതാണല്ലോ അതിന്റെ അറ്റം നടന്നത് ഒന്നുകിൽ അത് അങ്ങേയറ്റമായ എന്തായിരിക്കും ഹലാലായിരിക്കും മറ്റൊരറ്റത്ത് പോയാൽ എന്തായിരിക്കാം തെളിവുകൾ സ്ഥാപിക്കപ്പെട്ട അത് ഹറാമ അല്ലെങ്കിൽ ഹലാലായിരിക്കും. ഇത് രണ്ടിലും ഒരു ഉറപ്പിച്ചിട്ടുണ്ടാവില്ല പിന്നെ അതിനെന്ത് ചെയ്യാത്തോ അതിനെ ഈ രണ്ടറ്റത്തും കൊണ്ട് കീട്ടിക്കെട്ടാതെ ഖിലാഫുൽ ഔലയായിട്ട് അതിനെ ഗണിക്കാം. ഖിലാഫുൽ ഔല ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും ഉത്തമമായതിന് വിരുദ്ധമായത് ഏറ്റവും ഉത്തമമായത് വിരുദ്ധമാണ് അപ്പോ ശുഭാത്തായ കാര്യം ചെയ്യാതിരിക്കാം അതാണ് ഏറ്റവും ഉത്തമമായത് വിരുദ്ധമായി വിരുദ്ധമായതാണ് ഈ ശുഭത്ത് ചെയ്യാന്നത് ശരി ഏറ്റവും ഉത്തമമായത് ചെയ്യാതിരിക്കലാണ് അർത്ഥം. അപ്പൊ ഏറ്റവും ഉത്തമമായത് വിരുദ്ധമായത് എന്ന് പറഞ്ഞാല് ശുഭത്ത് ചെയ്യൽ അത് എപ്പോ ഇനി അതും പറയുന്നുണ്ട് എല്ലായ്പ്പോഴും അല്ല ഒരേപോലെ അല്ല അത് സാഹചര്യങ്ങൾ പരിഗണിക്കണം അതാണ് അത് പ്രവർത്തിക്കൽ റാജിഹാക്ക പ്രബലമാക്ക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് അവിത്തെർക്കി അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കൽ എങ്ങനെ ബിഅതിബാരി അംറിൻ ഖാരിജിൻ അതിൽ നിന്ന് നിഷ്പന്നമാകുന്ന കാര്യം അതിൽ നിന്ന് പുറപ്പെടുന്ന കാര്യം റിസൾട്ട് അത് പരിഗണിച്ചു ചിലപ്പോ ചില സാഹചര്യങ്ങൾ ശുബഹത്ത് ചിലപ്പോ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു സാഹചര്യം പരിഗണിക്കാം നമ്മൾ പൂർണ്ണമായ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലല്ല ജീവിക്കുന്നത് നമ്മൾ ശുബഹത്താണെന്ന് നമുക്ക് തോന്നുന്ന കാര്യമൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ സമുദായം മുസ്ലിം സമുദായം അതൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പല ജോലികളും ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ. അപ്പൊ അത് ചിലപ്പോ എന്താവും ഈ സമൂഹത്തെ പിന്നോട്ടടിക്കാൻ കാരണമായേക്കാം. ഉദാഹരണത്തിന് ജോലി സ്വീകരിക്കുക സർക്കാർ ജോലി സർക്കാർ ജോലിയിൽ എന്ത് വരും ചിലപ്പോ ശുബഹത്ത് വരും ചിലപ്പോ എന്നല്ല വരും പ്രൈവറ്റ് ജോലിയിലും വരുന്നുണ്ട് പള്ളിയിൽ ഇമാവാണെങ്കിലും പലപ്പോഴും വരും കാരണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ അവിടെ മനസ്സിലായില്ലേ. അപ്പോ അതേപോലെ ഒരു പിന്നെ എം എൽ എ ആകുന്നു ജനപ്രതിനിധിയാകുന്നു പഞ്ചായത്ത് മെമ്പറാകുന്നു ചിലപ്പോ ചില ശുബഹത്തിൽ പെടും പെടേണ്ടി വരും
ചില കാര്യങ്ങൾ. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, എം എൽ എ എന്നായിട്ടൊന്നും അനുസരിക്കണ്ട എന്ന് വെക്കുക മുസ്ലിം സമുദായം ഇവിടെ. അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആവണ്ട തീരുമാനിക്കുക, അങ്ങനെ മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിലൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുക. അപ്പൊ എന്താവും, അപ്പൊ എന്താവും, ഇവിടെ പ്രതിനിധികൾ ഇല്ലാതാവും. അപ്പൊ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ, മുസ്ലിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ, ജനാധിപത്യ രീതിയിൽ ഈ നാട്ടിൽ അത് അവതരിപ്പിക്കാനും അത് ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനൊന്നും ചിലപ്പോൾ സാധിക്കാതെ വരും. മറ്റുള്ളവർ നോക്കൂലേ ചോദിക്കും, മറ്റുള്ളവർ ചിലപ്പോൾ നോക്കിക്കൊള്ളുന്നില്ല, കാരണം ജനാധിപത്യത്തിൽ എന്താണ് ഭൂരിപക്ഷ തീരുമാനങ്ങൾ പ്രാമുഖ്യം കിട്ടും. ശരി, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് അത്യാവശ്യമായി വരും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ആ സാഹചര്യത്തിൽ ചെയ്യുന്നത് ഏത് ശുഭാത് ചെയ്യൽ, അത് ചിലപ്പോൾ ചെയ്യലായിരിക്കും അവിടെ വേണ്ടി വരിക. ശരി, എല്ലാവരും കൂടെ ഒഴിവായി നിൽക്കുന്നത് എന്തായിരിക്കും, ചിലപ്പം അത് സമൂഹത്തിന് ദോഷം വരുത്തും എങ്കിൽ എന്നാണ് എനിക്ക് ഇന്ന് മനസ്സിലാവുന്നത്. ഇനി അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആരെങ്കിലും പറയണം. ഇനി അടുത്ത്, ونقل ابن المنير في مناقب شيخه القباري عنه انه كان يقول المكروه عقبة بين العبد والحرام لا عقبة لا عقبة هذا عقبة لا عقبة بين العبد والحرام لا فمن استكثر من المكروه تطرق അത് മോദി ആഫീലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ശരിയാണ്, തത്തറക്ക ഇലൽ ഹറാം, മോദി ആഫീലായിട്ട് ചിലപ്പോ മുദാരിന്റെ അർത്ഥത്തിൽ വരും കേട്ടോ, തത്തറക്ക ഇലൽ ഹറാമി വൽ മുബാഹു അഖബത്തുൻ ബൈനഹു വബൈനൽ മക്രൂഹി ഫമൻ ഇസ്തഗ്ഫറ മിൻഹു തത്തറക്ക ഇലൽ മക്രൂഹി വഹുവ മൻസഉൻ ഹസൻ. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിച്ച് പറയാണ്, നഖൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? ഇബ്നുൽ മുനീർ, ഇബ്നുൽ മുനീർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. മഅറൂഫാണ്. ഫീ മനാഖിബി ഷൈഖിഹി അൽ ഖുബാരി അൻഹു, ഷൈഖ് അദ്ദേഹത്തിന്റെ ഷൈഖായ അൽ ഖുബാരിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനാഖിബ് പറയുന്നിടത്ത് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്, നഖൽ ചെയ്തിട്ടുണ്ട്. എന്ത്? ഖുബാരിയിൽ നിന്ന്, തന്റെ ഷൈഖിൽ നിന്ന്, ഉസ്താദിൽ നിന്ന് ആര്, ഇബ്നുൽ മുനീർ എന്നവർ നഖൽ ചെയ്തിട്ടുണ്ട്. എന്താ നഖൽ ചെയ്തിരിക്കുന്നത്, ഉദ്ധരിച്ചിരിക്കുന്നത്? അന്നഹു കാന യഖൂലു, ഷൈഖ് അൽ ഖുബാരി പറയുമായിരുന്നു, ഇബ്നുൽ മുനീർ അവരുടെ ഗുരു പറയുമായിരുന്നു, എന്ത്? അൽ മക്റൂഹു അഖബത്തുൻ ബൈനൽ അബ്ദി വൽ ഹറാമി, കറാഹത്തായ കാര്യം, അനഭിലഷണീയമായ കാര്യം എന്നത് അബ്ദ് ദാസന്റെയും ഹറാം നിഷിദ്ധമായ കാര്യത്തിന്റെയും ഇടയിലുള്ള ഒരു മതിലാണ്. ശരി, ദാസന്റെയും ഹറാമായ കാര്യത്തിന്റെയും ഇടയിലുള്ള ഒരു ബാരിയർ, ഒരു മതിലാണ്. എന്ത്? അഖബത്തുൻ എന്നാണ്, അഖബത്തുൻ ഇത് മതിൽ. ഇനി ഏതെന്നില്ലേ അഖബത്തു, നിനക്ക് അറിയാം അഖബ ഉടമ്പടി കേട്ടില്ലേ. അപ്പോ കറാഹത്തായ കാര്യം ഒരാള് അധികമായി ചെയ്യാണ് എന്ന് നിൽക്കുക, എപ്പോഴെങ്കിലും ഒരു കറാഹത്തിയല്ല, അയാൾ കറാഹത്തല്ലേ, അത് പ്രശ്നമല്ലല്ലോ, ഹറാമില്ലല്ലോ, കുറ്റം കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് കറാഹത്തായ കാര്യം ഇങ്ങനെ അധികമായി ചെയ്യുന്നു എങ്കിൽ അത് എന്ത് ചെയ്യും, തതറക്ക ഇലൽ ഹറാം, അതെന്താവും, ഹറാമിലേക്ക് സഞ്ചരിച്ച് അവിടെ എത്തും, നയിക്കാം, അങ്ങനെ സാധ്യത ഉണ്ട്. ശരി, കറാഹത്തായ കാര്യം ധാരാളമായി ചെയ്യുന്നത് പിന്നീട് അതെന്ത് ചെയ്യും, ഹറാമിലേക്ക് നയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി അങ്ങനെ പോകുന്നതാണ്. വൽ മുബാഹു, മുബാഹ് ഹലാലായ കാര്യം, അഖബത്തുൻ ബൈനഹു വബൈനൽ മക്റൂഹി, കറാഹത്താക്കപ്പെട്ട കാര്യത്തിനും ആ അബ്ദ് ദാസനും ഇടയിലുള്ള ഒരു മതിലാണ് ഹലാലായ കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി അതെന്താ, ഫമൻ ഇസ്തഗ്ഫറ മിൻഹു, അപ്പോൾ ഹലാലായ കാര്യം ഒരാൾക്ക് അധികരിച്ചു നിൽക്കുക എങ്കിൽ അതെന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, തതറക്ക ഇലൽ മക്റൂഹി, അപ്പൊ കറാഹത്തായ കാര്യത്തിലേക്ക് അവൻ സഞ്ചരിച്ചെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കറാഹത്തായ കാര്യം കൂടുതലായി ചെയ്യുന്ന ആൾ
ഹറാം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഹറാമിലേക്കെത്താനും, കറാഹത്തായ കാര്യം ഹലാലായ കാര്യം കൂടുതലായി ചെയ്യുന്ന ആൾ കറാഹത്തായ കാര്യത്തിലേക്ക് എത്തിപ്പെടാനും, പിന്നീട് ഒരു പക്ഷേ അത് ഹറാമിലേക്കും, കര കറാഹത്ത് പിന്നെ എടുക്കാൻ പോവുക ഹറാമുണ്ട്, അങ്ങനെ അങ്ങനെ നെഗറ്റീവായിട്ട് പോകുമ്പോൾ പിന്നെന്താവും ഹറാമക്കാൻ ചെന്നപ്പെട്ടു. അതിന് സാധ്യത ഉണ്ട്. ഒരു ചെറിയ ഒരു ഉദാഹരണം പറയാം, ഫുട്ബോൾ കളി. ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലേ? കളിക്കാൻ പറ്റില്ലേ? എന്താ കളിക്കണെങ്കിൽ കുഴപ്പമില്ല, ഫുട്ബോൾ കളിക്കാനോ, അതെന്താണ് അനുവദനീയ. പക്ഷെ ഒരാള്, അയാളുടെ ഒരു പ്രൊഫഷണൽ ഒന്നും അല്ല, അയാൾക്ക് ഭ്രാന്താണ് ഫുട്ബോൾ. എന്താണ്? അയാളെപ്പോഴും ഫുട്ബോൾ കളിക്കാം. പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞാല് വളരെ കൂടുതൽ സമയം അതിന് അദ്ദേഹം മെനക്കെടുന്നു. വൈകിട്ട് ഒരു എക്സസൈസ് എന്ന നിലയിലോ ഒന്നുമല്ല, രാവിലെയും വൈകിട്ടും ഉച്ച കുറച്ച് സമയം കിട്ടിയ അപ്പോഴൊക്കെ ഇയാൾക്ക് എന്താണ് ഫുട്ബോൾ. മാത്രമല്ല എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിരുന്നിട്ട് ഇയാൾക്ക് പിന്നെ എന്താ പണി, ടി വിന്റെ മുമ്പിൽ ഇരുന്നിട്ടും ഫുട്ബോൾ കാണാം. അപ്പം ഒറ്റയടിക്ക് പറഞ്ഞാൽ എന്താണ്, ഫുട്ബോൾ കളി കാണൽ ഹറാമാണോ? ഹറാമാണോ? അല്ല, ഹലാലല്ലേ. അതേപോലെ ഫുട്ബോൾ കളിക്കൽ എന്താണ്? ഹലാലാണ്. പക്ഷെ ഈ ഹലാലാണല്ലോ എന്ന് വെച്ചിട്ട് ഈ ഫുട്ബോൾ കളിക്ക് ഒരു നിയന്ത്രണം ഇല്ലാതെ ഇയാൾ കളിക്കുക, അപ്പൊ ചിലപ്പോ എന്താവും, അത് കറാഹത്തായി മാറും. കാരണം എന്താണ്, അയാൾക്ക് വിലപ്പെട്ട സമയമാണ്. ആ വിലപ്പെട്ട സമയം അയാൾ കൂടുതൽ നന്മകളിലേക്ക് ഉപയോഗപ്പെടുത്താതെ ഇൽമു പഠിക്കാനും അല്ലെങ്കിൽ ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും വിഭാഗത്തിൽ നിന്നും ഉപയോഗപ്പെടുത്താതെ അയാൾ എന്ത് ചെയ്യുന്നു, ഹലാലാന്ന് പറഞ്ഞിട്ട് ഇതിനെ ചെയ്യും. അപ്പൊ എന്താ, കറാഹത്തിലേക്ക് അല്പം വരും. ഇനി കുറച്ചുകൂടെ കഴിയുക, ചിലപ്പം അയാൾ ഇതിലങ്ങ് അഡിക്റ്റായി. പിന്നെ അയാളിപ്പോ ഒരു കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, കളി നടന്നുകൊണ്ടിരിക്കുമ്പം ബാങ്ക് കുടിക്കുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, നിസ്കാരം ഉപേക്ഷിക്കുന്നു. കാരണം കളിയിൽ അദ്ദേഹം അത്രമാത്രം വ്യാപൃതനായി. ശരി, അപ്പൊ അത് എവിടേക്ക് എത്തി, ഹറാമിലേക്ക് എത്തുന്നു. കറാഹത്തിന് എന്ത് ചെയ്യുന്നു, ഹറാമിലേക്ക് എത്തുന്നു. മനസ്സിലായല്ലോ. ഇതേപോലെ അപ്പൊ ഇത് ഒരു നല്ല വാദമാണ്, നല്ലൊരു നിരീക്ഷണമാണെന്ന് ബഹുമാൻ സാം ഹസൻ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്. അരി ഇബ്നുൽ മുനീറിന്റെ ഷെയ്ഖ് പറഞ്ഞത് നല്ലൊരു നിരീക്ഷണം ആണ്. ഇനി വയുഅയ്യിദുഹു റിവായത്തു ഇബ്നു ഹിബ്ബാനിൻ മിൻ ത്വരീഖിൻ എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിലെ, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ അതിൽ കൊടുത്തൊരു ഹദീസ് തെളിവായിട്ട് പറയുന്നുണ്ട്. ഇതേ ആശയം തന്നെ ഇപ്പൊ നമ്മൾ ബുഖാരിയിലെ ഹദീസാണ് ചർച്ച ചെയ്യുന്നത്, അത് മുസ്ലിമിലും ഇതേ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? വേറെയും പല ഹദീസ് കിതാബുകളിലും പല വഴികളിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇനി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആ സ്വഹാബി തന്നെ പറയുന്നുണ്ട്, നുഅ്മാൻ ഇബ്നു ബഷീർ എന്നവരല്ലേ അല്ലേ, ഇതിന് സനദില്ല, അവിടെ സനദ് കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ വായിക്ക്, ഇബ്നു ഹിബ്ബാന്റെ ഹദീസ് അവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലേ, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. അത് തന്നെ അതിന്റെ ഹെഡിങ് കൊടുത്ത് വായിക്ക്, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ടാണ് കൂടി, അവിടെ താഴെ ഉണ്ട്, കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യാം, അപ്പൊ കാണും. എന്തായാലും രണ്ട് നോക്കിയാ മതി. ലാസ്റ്റ് പറഞ്ഞ റിപ്പോർട്ടർ പേര് പറ നുഅ്മാൻ ഇബ്നു ബഷീർ ആയിരിക്കും അല്ലേ. നുഅ്മാൻ ഇബ്നു ബഷീർ എന്നിവർ പറയാണ്, നുഅ്മാൻ ഇബ്നു ബഷീർ എന്നിവർ തന്നെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഇത് ബുഖാരിയിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഹദീസ്. ഇത് ഇബ്നു ഹിബ്ബാന്റെ ഹദീസിൽ ഇങ്ങനെ ഒരു വേർഡിംഗ് വന്നിട്ടുണ്ട്, അതും ആര് റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ്, നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ വന്നിരിക്കുന്ന ലഫ്ള് ഇതാണ്, ഇജ്അലു ബൈനകും വബൈനൽ ഹറാമി സുത്ര സുത്രത്തു മിനൽ ഹലാൽ അല്ലേ, സുത്രത്തു മിനൽ ഹലാൽ എന്നല്ലേ. ഇജ്അലു ബൈനകും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ആക്കണം, വെക്കണം, ഉണ്ടാക്കണം. എന്ത് വബൈനൽ ഹറാമി, ഹറാമിനും ഇടയിൽ, നിങ്ങൾക്കും ഹറാമായ കാര്യത്തിനും ഇടയിൽ നിങ്ങൾ എന്തുണ്ടാക്കണം, സുത്രത്തു മിനൽ ഹലാൽ, ഹലാലിന്റെ ഒരു സുത്ര, ഒരു മറ ഇടണം, ഹലാലിന്റെ ഒരു മറ ഇടണം. പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകില്ല, ശരി, ഹറാമിന്റെ അങ്ങോട്ട് പോകില്ല. നേരത്തെ ഒരു മതിലിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു സുത്ര, ഒരു മറയിടണം. മം ഫഅല ദാലിക ഇസ്തബറ അലി അർളിഹി വദീനിഹി, ആരൊരുത്തൻ അങ്ങനെ പ്രവർത്തിച്ചുവോ അവൻ അവന്റെ അന്തസ്സും അവന്റെ ദീനും സംരക്ഷിച്ചു. മനസ്സിലായില്ലേ? അതാണ് വമൻ അർത്താസീഹി കാനക്കൽ മുർത്തളി ഇലാ ജംബിൽ ഹിമ യൂഷിക്കു അയ്യത്താസീഹി. എന്താണ് വമൻ അർത്താസീഹി, ഇനി
ഇവിടെ ഹലാലിന്റെ ഒരു മറയാണല്ലോ അല്ലേ, ആ ഹലാലാണല്ലോ എന്ന കണക്കിന് ഈ ഹറാമിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ഈ മറയുണ്ടല്ലോ, ആ മറക്കിന്റെ മേലിൽ ഇങ്ങനെ ഒരാൾ മേഞ്ഞാൽ, അതിനടുത്തു കൂടെ മേഞ്ഞാൽ എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കും? അവൻ ഏതുപോലെയാണ് കൽമുർത്തൈല ജംബിൽ ഹിമ, നിരോധിത സംരക്ഷിത മേഖലയുടെ സൈഡിൽ അതിന്റെ വശത്തുകൂടി മേഞ്ഞു നടക്കുന്ന ഒരാളെപ്പോലെയാണ്, അല്ലെങ്കിൽ മേയ്ക്കുന്ന ആളെപ്പോലെയാണ്. യൂഷിക്കു അയ്യ കാഫിഹി, എപ്പോഴും ഏത് സമയത്തും അവൻ അതിലേക്ക് വീഴാം. ഏതിലേക്ക്? ഈ നിരോധിത മേഖലയിൽ വീഴാം. അപ്പൊ ഇവിടെ ശുബ്ഹാത്തല്ല, ഹലാലിന്റെ മറ എന്ന് വരെ പറഞ്ഞു. അപ്പൊ ഹലാലായ കാര്യമാണെങ്കിൽ പോലും ചിലപ്പോ ചില കാര്യങ്ങൾ എന്ത് ചെയ്ത് വളരെ കൂടുതലായിട്ടത് ചെയ്യുന്നത് എന്തിലേക്ക് നയിക്കാം? പിന്നീട് കറാഹത്തിലേക്കും അത് പിന്നീട് ഹറാമിലേക്കും ഒക്കെ നയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. ഇനി വൽമാന അന്നൽ ഹലാല ഹൈസ് യഖ്ഷ അൻ യഖൂല ഫിഅലഹു മുത്ലഖൻ ഇലാ മക്റൂഹിൻ ഔ മുഹറമിൻ യംബഗി ഇജ്തിനാബുഹു. താഴെ ആ ഹദീസ് കൊടുത്തിരുന്നു ഇബ്നു ഹിബ്ബാന്റെ, എന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ബാക്കി അല്ലേ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തുടർന്ന് പറയുന്ന ഒന്നുണ്ട്, പത്തിൽ ബാരി തുടരുന്നു, ലാസ്റ്റാണ് കേട്ടോ. വൽ മഅന അതിന്റെ ആശയം, അന്നൽ ഹലാല നിശ്ചയം ഹലാൽ ആയ കാര്യം, ഹൈസു യഖ്ഷ അൻ യഊല ഫിഅലുഹു മുത്ലഖൻ ഇലൽ മക്റൂഹി, അതിനെ പ്രവർത്തിക്കൽ മാത്രം, മനസ്സിലായി, ഈ ഹലാലായ കാര്യം അതിനെ പ്രവർത്തിക്കൽ മാത്രം, മുത്തലക്കായിട്ട് അതിനെ പ്രവർത്തിക്കൽ തന്നെ കറാഹത്തിലേക്ക് നയിക്കപ്പെടും എന്നുണ്ടെങ്കിൽ, ഔ മുഹറമിൻ അല്ലെങ്കിൽ ഹറാമിയത്തിലേക്ക് നയിക്കപ്പെടും എന്നുണ്ടെങ്കിൽ, യംബഗി ഇജ്തിനാബുഹു എന്താണ്? അതിനെ ഉപേക്ഷിക്കൽ അത്യാവശ്യമാണ്, ആവശ്യമാണ്, മനസ്സിലായില്ലേ. ഇനി അത് ഹറാമിലേക്ക് നയിക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം, പണ്ഡിതന്മാര് പൊതുവെ പറഞ്ഞിട്ടുണ്ട്, ഇത് ടി വിയിൽ വാർത്ത വായിക്കുന്നു, ലേഡീസ് വാർത്ത വായിക്കാം വിചാരിക്കാം, ഒരു ലേഡിയാണ് വാർത്ത വായിക്കുന്നത്, അപ്പോ ആ ലേഡി വാർത്ത വായിക്കുന്നത് ടി വിയിൽ അതിനെ കാണുന്നത് കുഴപ്പമില്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. ശരി, നേരിട്ടല്ല, ഒരു പ്രതിബിംബം പോലെ ആണ്, ഒരു ഇമേജ് അല്ലേ. അപ്പോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, കുഴപ്പമില്ല എന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതിപ്പോ ഹിജാബ് പാലിച്ചോണ്ടൊന്നും ആവില്ലല്ലോ വാർത്ത അയക്കുന്നവർ, ശരിയല്ലേ. ചിലപ്പോ പലയിടത്തും കഷ്ഫായിട്ടുണ്ടാവും. അപ്പോ എങ്കിൽ പോലും അവിടെ ഒരു വൈകാരികത ഒന്നും കൂടാതെ ആണ് അയാൾ ഒരാൾ നോക്കുന്നതെങ്കിൽ, ഒരു പുരുഷൻ നോക്കുന്നതെങ്കിൽ ഒരു വാർത്ത വായന കേൾക്കുന്നു എന്നൊരു ഇതിൽ മാത്രമാണ് കേൾക്കുന്നു നോക്കുക. അപ്പൊ അതിൽ കുറ്റമൊന്നും വരില്ല എന്ന് ഒരാൾ മനസ്സിലാക്കാം. അപ്പൊ അത് ഹലാലാണെന്ന് മനസ്സിലാക്കുന്നു നോക്കുക. എന്നാൽ ഇത് ആ വ്യക്തി തന്നെ ഈ സ്ത്രീയെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ ലൈംഗിക വികാരത്തോടു കൂടി അവരുടെ അംഗലാവണ്യം അതിന്റെ കൂടെ വീക്ഷിക്കുന്നു എന്ന് നിൽക്കുക. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്താകും? അപ്പൊ അത് നേരെ ഹറാമിലേക്ക് പോയി. കാണാൻ പറ്റില്ല എന്നുള്ളത് വേറെ വിഷയമുണ്ട് ചർച്ച, പക്ഷെ അത് പിന്നെ പറ്റുന്ന് പറഞ്ഞവരുണ്ട്. ആ നിരീക്ഷണ പ്രകാരമാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത്, മനസ്സിലായില്ലേ. ഇനി അതേപോലെ വേറെ ഇതേപോലെ നിരവധി കാര്യങ്ങൾ, ചിലപ്പോ ഹലാലായിരിക്കും കാര്യം, പക്ഷെ എന്താണ് അത്? ഇനി ഗണ്ഡിതമായിട്ട് ഹലാലായിരിക്കാം ചിലത്, പക്ഷെ ആ ഹലാലായ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോ ആ പ്രത്യേക സാഹചര്യത്തിൽ, ആ വ്യക്തിയുടെ സാഹചര്യത്തിൽ ചിലപ്പോ അത് അയാളെ ഹറാമിലേക്ക് നയിക്കും എന്ന് അയാൾക്ക് തോന്നുന്നു. എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ ഹലാലാണെങ്കിൽ പോലും അതിനെ ഇജ്തിനാബ് ചെയ്യണം, ഒഴിവാക്കണം. അപ്പൊ അതാണെന്ത്? വറായ സൂക്ഷ്മത, അതിസൂക്ഷ്മത എന്ന് പറയുന്നത്. ഇനി വിശദീകരണം കഴിഞ്ഞിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ ബാക്കി തുടരാം. ജസാകുമുല്ലാഹ് ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.